നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. പാർട്ടിയിലെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന വ്യക്തിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ ആ പാർട്ടി അങ്ങ് ഇല്ലാതാകുമെന്ന് വിചാരിച്ച മോദിക്ക് തെറ്റിയിരിക്കുകയാണ്. ആം ആദ്മി എന്ന പാർട്ടിയെ വേരോടെ പിഴുതെറിയാമെന്ന് മനക്കോട്ട കിട്ടിയ മോദിക്കും BJPക്കും കാണാൻ സാധിച്ചത് പാർട്ടിയുടെ ശക്തിയും വളർച്ചയുമായിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി ഒന്നുകൂടി ശക്തമാകാൻ തുടങ്ങി. പ്രതിപക്ഷം ഒന്നടങ്കം മോദിക്കെതിരെ തിരിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മോദിയുടെ കണക്കുകൂട്ടലുകളൊക്കെ പാടെ തെറ്റിപ്പോയി. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് പാർട്ടിയെ അങ്ങ് ഇല്ലാതാക്കാമെന്ന മോഹം ഒരിക്കലും നടക്കില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഡൽഹിയെ ഇളക്കിമറിച്ചുകൊണ്ട് നടന്ന ആം ആദ്മിയുടെ പ്രചരണ റാലി. ആം ആദ്മി പാർട്ടി പ്രചരണത്തിൽ സജീവമായി നിന്നതാകട്ടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും. കിഴക്കൻ ഡൽഹിയെ ഇളക്കിമറിച്ചായിരുന്നു സുനിത കെജ്രിവാളിന്റെ റോഡ് ഷോ അരങ്ങേറിയത്. കെജ്രിവാളിനെ സ്വീകരിച്ചതുപോലെ സുനിത കെജ്രിവാളിനെയും ഡൽഹി ജനത സ്വീകരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ ആയതിനെ തുടർന്നാണ് ഭാര്യ സുനിത പാർട്ടി പ്രചരണത്തിൽ സജീവമായത്. അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ ലഭിക്കുന്ന അതേ പിന്തുണ ഭാര്യ സുനിത കെജ്രിവാളിനും ലഭിക്കുന്ന കാഴ്ചയാണ് കിഴക്കൻ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ കാണാൻ കഴിഞ്ഞത്. കിഴക്കൻ ഡൽഹിയിലെ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിന്റെ റോഡ് ഷോയ്ക്ക് കാറിന്റെ മുകളിലിരുന്ന സുനിതയെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയത്. ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനും സുനിത കെജ്രിവാളിനും മുദ്രാവാക്യം വിളിച്ചു. ഏകാധിപതിയുടെ ഭരണത്തെ തുളച്ചു നീക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് സുനിത വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. കെജ്രിവാളിനെ ജയിലിലാക്കിയ കേന്ദ്ര സർക്കാരിനെതിരായ പ്രചരണം സുനിത കെജ്രിവാൾ നയിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ റാലികളിൽ സുനിത സജീവമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗുജറാത്തിലും ഹരിയാനയിലും അവർ പ്രചരണത്തിന് എത്തുമെന്നും സൂചനകളുണ്ട്. കെജ്രിവാൾ ജയിലിലായതോടെ അണികളിൽ നേതൃത്വ ശൂന്യത അനുഭവപ്പെടാതിരിക്കാൻ സുനിതയുടെ ഇടപെടലിന് സാധിച്ചിട്ടുണ്ടെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഏതായാലും ഡൽഹിയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ആം ആദ്മിയും സുനിതയും രംഗത്തുള്ളത്. വളരെ ശക്തമായ വിഷയത്തിൽ പ്രതികരിക്കാനാണ് ആം ആദ്മി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മോദിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഉറപ്പാണ്.